മൃഗശാലകൾ വലിയ രീതിയിലുള്ള അത്ഭുതമായിരിക്കും നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ട് ഏറെ ആനന്ദിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. എന്നാൽ മൃഗശാലകളിൽ പൊടുന്നനെയുണ്ടായ കുറച്ച് അപകടകരമായ സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. മൃഗശാലയിൽ എത്തിയ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ച കടുവയെ മുതൽ ജിറാഫ് കൊല്ലാനായി ഓടിക്കുന്ന ടൂറിസ്റ്റുകളെയും ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കും. നമ്പർ 10. എല്ലായ്പ്പോഴും ഒരു മൃഗശാലയുടെ പൂർണ്ണ അധികാരം അവിടുത്തെ നടത്തിപ്പുകാർക്കായിരിക്കും. എന്നാൽ കരടികളെ സ്ഥാനം ഏറ്റെടുത്താൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരം കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാനാവുക. നടത്തിപ്പുകാർ ഓടുന്നതും പൂളിൽ ചാടുന്നതും പിന്നാലെ കരടികൾ ഓടുന്നതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇത് അപകടമാണെന്നും കരടികൾ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. മൃഗശാലകളിൽ കരടികൾക്ക് നൽകുന്ന വ്യായാമമാണ് ഈ ഓട്ടവും ചാട്ടവുമെല്ലാം. കരടികളോടൊപ്പം ഓടുകയും കളിക്കുകയും അവയ്ക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്ന മൃഗശാല നടത്തിപ്പുകാരെ നമുക്കിവിടെ കാണാനാകും. അതോടൊപ്പം വളരെ രസകരമായി തന്റെ വായിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ കരടിയോട് ആവശ്യപ്പെടുന്ന മൃഗശാല ജോലിക്കാരനെയും നമുക്കിവിടെ കാണാം. വായിൽ നിന്ന് ഭക്ഷണമെടുക്കുന്ന ഈ അഭ്യാസത്തിലൂടെ ഒരുപക്ഷെ കരടികൾ ചുണ്ട് കടിച്ചു പറിക്കുന്ന വലിയ അപകടങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂറ്റൻ ഇരപിടിയന്മാരോടൊപ്പം ജോലി ചെയ്യുന്ന ഈ ജീവനക്കാരെ തീർച്ചയായും സമ്മതിക്കണം. നമ്പർ 9. കുരങ്ങുകൾ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവി വർഗമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജീവികളെ ഇതുപോലുള്ള കൂടുകളിൽ അടച്ചിടുന്നത് തീർച്ചയായും വേദനാജനകമായ ഒരു കാര്യമാണ്. എന്നാൽ ഇത്തരം കൂടുകളിൽ അടയ്ക്കപ്പെട്ടാലും അവയുടെ ബുദ്ധിശക്തിക്ക് യാതൊരു കുറവുമില്ല. പ്രത്യേകിച്ച് അവ വിശന്നിരിക്കുകയാണെങ്കിൽ അത്തരം ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാനാവുക. കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു ചിമ്പാൻസി സന്ദർശകരിൽ ഒരാളായ ഒരു സ്ത്രീയെ കണ്ട് അത്യധികം ആവേശഭരിതനാവുകയായിരുന്നു. എന്നാൽ ആ സ്ത്രീയെ കണ്ടല്ല, മറിച്ച് ആ സ്ത്രീയുടെ കൈവശമുള്ള ഭക്ഷണ വസ്തുക്കൾ കണ്ടായിരുന്നു ചിമ്പാൻസി തുള്ളിച്ചാടിയത്. ചിമ്പാൻസി സന്ദർശകയുടെ കയ്യിലുള്ള സഞ്ചിയിലേക്ക് വിരല് ചൂണ്ടി അവരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരുന്നു. കാര്യം മനസ്സിലാക്കിയ സന്ദർശകർ തന്റെ സഞ്ചി തുറക്കുകയും ഒരു പഴക്കുല ചിമ്പാൻസിക്ക് നേരെ നീട്ടുകയും ചെയ്തു. എന്നാൽ ആ ചിമ്പാൻസിക്ക് പഴക്കുലയിൽ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല, മറിച്ച് ആ സഞ്ചിയിലുണ്ടായിരുന്ന കൂൾ ഡ്രിങ്ക്സിലായിരുന്നു അവൻ നോട്ടമിട്ടിരുന്നത്. സന്തോഷത്തോടെ ആ സന്ദർശക കൂൾ ഡ്രിങ്ക്സ് ചിമ്പാൻസിക്ക് നൽകാൻ തയ്യാറായി. എന്നാൽ ആ സ്ത്രീക്കും ചിമ്പാൻസിക്കും ഇടയിലായി ഉണ്ടായിരുന്ന ചില്ല് കാരണം അവർക്ക് ആ കുപ്പി ചിമ്പാൻസിക്ക് നൽകാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ അതിബുദ്ധിമാനായ ചിമ്പാൻസി സന്ദർശകയ്ക്ക് ചില്ലിനടിയിലുള്ള ഒരു ദ്വാരം കാണിച്ചു കൊടുക്കുകയാണ്. ഈ ദ്വാരത്തിലൂടെ ആ സ്ത്രീ ചിമ്പാൻസിക്ക് കൂൾ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുകയും അത് കുടിച്ച ചിമ്പാൻസി ആനന്ദ പുളകിതനാവുന്ന കാഴ്ച നമുക്കിവിടെ കാണാനാവും. നമ്പർ 8. ഇന്തോനേഷ്യയിലെ മലേഷ്യയിലെ മഴക്കാടുകളിൽ കൂടുതലായും കാണപ്പെടുന്ന കുരങ്ങുകളാണ് ഒറാങ് ഉട്ടാങ്ങുകൾ. കുരങ്ങു വർഗത്തിലെ തന്നെ ഏറ്റവും ബുദ്ധികൂർമ്മത കൂടിയ ഇനങ്ങളായി ഇവയെ വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മൃഗശാലയിൽ നിന്നും പകർത്തിയിരിക്കുന്ന വീഡിയോ ദൃശ്യത്തിൽ ഒരു സഞ്ചാരിയും ഒറാങ് ഉട്ടാങ്ങുമാണ് ഉള്ളത്. സഞ്ചാരി ഈ കുരങ്ങിന് സമീപത്തായി നിൽക്കുകയും ഇതിന്റെ അടുക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു പലഹാരം ഈ കുരങ്ങിന് നേർക്ക് എറിയുകയും ചെയ്യുകയാണ്. തുടർന്ന് ഈ ഒറാങ് ഉട്ടാൻ ഇനിയും അത് വേണമെന്നുള്ള രീതിയിൽ അതിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വസ്തുവെടുത്ത് ഇയാൾക്ക് നേരെ എറിയുകയും ചെയ്യുകയാണ്. കൂടാതെ ഇയാൾക്ക് നേരെ കൈനീട്ടുകയും ചെയ്യുന്നു. ബാലിയിലെ ഒരു മൃഗശാലയിൽ നിന്നാണ് ഈ ദൃശ്യം പകർത്തിയിരിക്കുന്നത്. നമ്പർ 7. അടച്ചിട്ട മുറിയിലോ മറ്റോ കുറച്ചുനാൾ കഴിയുക എന്നത് ഏറെ അരോചകമായ ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ മൃഗശാലയിൽ കഴിയുന്ന ജീവികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ചൈനയിലെ ഒരു മൃഗശാലയിൽ നിന്നും പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതല്പം വിചിത്രമായും ഭീകരമായും എല്ലാം തോന്നിയേക്കാം. കാരണം ഒരു കുരങ്ങൻ ഒരു കൂർത്ത കല്ലുകൊണ്ട് സുരക്ഷാ ഗ്ലാസിൽ ഇടിക്കുന്നതും ആദ്യ രണ്ട് ശ്രമങ്ങൾക്ക് ശേഷം ഈ സുരക്ഷാ ഗ്ലാസിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്തു. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഈ രീതിയിലുള്ള ഒരു സുരക്ഷയാണോ ഒരു മൃഗശാലയ്ക്ക് വേണ്ടതെന്ന തരത്തിലുള്ള നിരവധിയായ വിമർശനങ്ങൾ ഈ സംഭവത്തിന് ശേഷം ഉണ്ടാവുകയായിരുന്നു. നമ്പർ 6. കുരങ്ങു വർഗത്തിലെ അതിശക്തിശാലുക്കളും അഗ്രസീവുമായ ഇനങ്ങളാണ് ഗൊറില്ലകൾ. അസാമാന്യമായ രീതിയിലുള്ള കൈക്കരുത്താണ് ഇവയുടെ സവിശേഷത. സസ്യബുക്കുകളായ ഇവയിലെ ഭൂരിഭാഗവും ആഫ്രിക്കയിലെ ഉഷ്ണമേഖലകളിലാണ് കാണപ്പെടുന്നത്. ഇവ 1.25 മീറ്റർ ഉയരത്തിലും 100 മുതൽ 270 കിലോഗ്രാം വരെ ഭാരവും കൈവരിക്കുന്നു. 2200 മുതൽ 4300 മീറ്റർ വരെ ഉയരത്തിലുള്ള വനമേഖലയാണ് ഇവ ജീവിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ രണ്ട് ഗൊറില്ലകൾ തമ്മിൽ മൃഗശാലയ്ക്കുള്ളിൽ വെച്ചുണ്ടാകുന്ന പോരാട്ടമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് തുല്യശക്തികൾ ഒരേ രീതിയിൽ അന്യോന്യം മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ കാഴ്ചക്കാരും ഏറെ സമയം ആശ്ചര്യത്തോടെ ഈ പോരാട്ടം കണ്ടുകൊണ്ടിരുന്നു. സന്ദർശകരിൽ ഒരാളാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത്. നമ്പർ 5. കാട്ടിലുള്ള സിംഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്തെന്നാൽ, ഈ കൂറ്റൻ പൂച്ചയ്ക്കും നമുക്കുമിടയിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ ഒരിക്കലും സിംഹത്തിനെ പുറംതിരിഞ്ഞ് നിൽക്കരുത്. എന്നാൽ ഈ കൊച്ചുകുട്ടിക്ക് ഈ പ്രധാന കാര്യം ആരും തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നത് തീർച്ചയാണ്. എന്നാൽ ഈ ദൃശ്യം കണ്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അക്കാര്യം മനസ്സിലായിട്ടുണ്ടല്ലേ. തന്റെ അമ്മയോടൊപ്പം ജപ്പാനീസ് സൂവിലേക്കുള്ള യാത്ര തീർച്ചയായും ഈ മഞ്ഞ ഉടുപ്പുകാരൻ ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർ ചില്ലിനപ്പുറത്ത് സിംഹരാജാവിനെ കണ്ടത്. സിംഹത്തെ ഇത്രയെടുത്ത് കണ്ട
സന്തോഷത്തിലും ആശ്ചര്യത്തിലുമായിരുന്നു അമ്മയും മകനും. എന്നാൽ ചില്ലിനടുത്ത് സിംഹത്തെ നോക്കാനായി നിന്ന കൊച്ചുകുട്ടിയെ കടിച്ചു കീറാനായി പാഞ്ഞെടുക്കുന്ന സിംഹത്തെയാണ് നമുക്കിവിടെ കാണാനാവുക. പിഞ്ചു കുഞ്ഞിനെ കണ്ടപ്പോൾ തന്റെ ഇരയാണെന്ന് കരുതിയ സിംഹത്തെ തെറ്റു പറയാനാകില്ലല്ലോ. എന്നാൽ തീർച്ചയായും തനിക്കും കുട്ടിക്കും ഇടയിൽ ചില്ലുണ്ടെന്ന കാര്യം സിംഹം മറന്നുപോയി കാണണം. കുട്ടി സിംഹത്തിന് പുറംതിരിഞ്ഞു നിന്നപ്പോൾ ഉടനെ തന്റെ ഇരയെ കീഴ്പ്പെടുത്താനുള്ള ശൗര്യത്തോടെ കുതിച്ചു ചാടിയ സിംഹം ചില്ലിൽ തട്ടി പിന്മാറുകയാണ്. ആ ദിവസം സിംഹത്തിന് തീർച്ചയായും ഒരു മോശം ദിവസമാകും. ഭക്ഷണത്തിന് പകരം നല്ലൊരു വേദനയാണ് സിംഹത്തിന് ലഭിച്ചത്. എന്നാൽ മൃഗശാല അധികൃതർ പറയുന്നത് സിംഹം ആക്രമിക്കാനല്ല മറിച്ച് കുട്ടിയുടെ കൂടെ കളിക്കാനാണ് കുതിച്ചു ചാടിയതെന്നാണ്. സിംഹത്തിന് കളിക്കാൻ കുട്ടിയെ കിട്ടാതിരുന്നത് എന്തായാലും ഭാഗ്യം തന്നെ. നമ്പർ 4, ബന്ധങ്ങൾ തകരുന്നതിനുള്ള പ്രധാന കാരണം അസൂയയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാനാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടീന എന്ന പേരുള്ള ഒരു ബെലൂഗ തിമിംഗലത്തെയാണ്. ടീനയ്ക്ക് അവളുടെ മാസ്റ്ററോട് അതിയായ സ്നേഹമാണുള്ളത്. എന്നാൽ ഒരിക്കൽ ടീന സന്ദർശകരിൽ ഒരാളായ ഒരു സ്ത്രീക്ക് നേരെ വെള്ളം തെറിപ്പിച്ച് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ടീനയുടെ ആക്രമണത്തിനുള്ള കാരണം തീർച്ചയായും നമ്മളെ ആശ്ചര്യപ്പെടുത്തും. ആ സ്ത്രീ തന്റെ മാസ്റ്ററോട് അടുത്തിടപഴകിയതാണ് ടീനയെ ആക്രമകാരിയാക്കി മാറ്റിയത്. തീർച്ചയായും ടീനയ ലോകത്തെ ഏറ്റവും അസൂയുള്ള തിമിംഗലമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്റെ മാസ്റ്ററോടുള്ള അവളുടെ അതിയായ സ്നേഹം തീർച്ചയായും നമ്മളെ ഞെട്ടിച്ചു കളയും. നമ്പർ 3, ഇരപിടിയന്മാർക്ക് മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞതേയുള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യം സത്യം തന്നെയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൂവിലെ നടത്തിപ്പുകാരൻ കടുവയ്ക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നതും ഉടനടി ആ വെള്ളക്കടുവ അയാളെ പിടിക്കാനായി ചാടി വീഴുന്നതുമാണ് നമുക്കിവിടെ കാണാനാവുന്നത്. മോസ്കോ മൃഗശാലയിലെ ദൃശ്യങ്ങളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ ഒഴിവു സമയം കൂടിനു മുമ്പിൽ ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യുന്ന ജോലിക്കാരനെയും അയാളെ പിടിക്കാൻ പതുങ്ങി പതുങ്ങി ചാടി വീഴുന്ന കടുവയെയും നമുക്കിവിടെ വ്യക്തമായി കാണാം. ഫോട്ടോ എടുക്കുന്നയാൾ നടത്തിപ്പുകാരനോട് കടുവ പിന്നിലൂടെ വരുന്ന കാര്യം പറഞ്ഞതിനാൽ അയാൾക്ക് ആ സംഭവത്തിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. കുതിച്ചു ചാടിയ കടുവയ്ക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തീർച്ചയായും നമുക്ക് ഊഹിക്കാമല്ലോ. ഭക്ഷണം തേടി വന്ന കടുവയ്ക്കും സിംഹത്തെ പോലെ തന്നെ വേദനയോടെ തിരിച്ചു പോകേണ്ടതായി വന്നു. ആ ഗ്ലാസിനെങ്ങാനും ബലമില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്പർ 2, നമുക്കറിയാവുന്ന ഭീകരന്മാരായ ജീവികളുടെ പട്ടികയിൽ ഒരുപക്ഷെ ജിറാഫ് ഉണ്ടാകില്ലായിരിക്കും. എന്നാൽ ഈ ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായും ജിറാഫിനെ ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായി വരും. ജിറാഫ് മാംസഭോജിയായ ഒരു ജീവിയല്ല, എന്നാൽ തന്റെ ശത്രുക്കളെ എങ്ങനെ ഭയപ്പെടുത്തണമെന്ന് തീർച്ചയായും അവർക്കറിയാം. കെനിയയിലെ മസായിമാരായ ഗെയിം റിസർവിൽ നിന്നും സഫാരി യാത്രക്കിടയിൽ ഒരു ടൂറിസ്റ്റ് പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് തീർച്ചയായും ആ ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ജിറാഫ് അവരെ ആക്രമിക്കാൻ പാഞ്ഞടുക്കുകയാണ്. അവർ ജിറാഫിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മറ്റേതെങ്കിലും മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്നതാകാം ഈ ജിറാഫ്. അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ വാഹനത്തിന്റെ ശബ്ദം ഈ ജിറാഫിനെ വിരളി പിടിപ്പിച്ചിരിക്കാം. എന്ത് കാരണമായാലും ജിറാഫ് സഞ്ചാരികളുടെ വാഹനത്തിന് നേരെ കുതിച്ചു വന്നു. എന്നാൽ ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലും മികച്ച ഡ്രൈവിംഗ് വൈദഗ്ധ്യവും മൂലം അവർക്ക് ആ ജിറാഫിനെ വെട്ടിച്ച് കടന്നു കളയാനായി. അവരെങ്ങാനും ആ ജിറാഫിന്റെ കയ്യിൽ അകപ്പെട്ടിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താകുമെന്നൊന്ന് കമന്റ് ചെയ്യാമോ? നമ്പർ 1, ഭൂമിയിലുള്ള ഏറ്റവും സമർത്ഥരായ ജീവികൾ കുരങ്ങന്മാരാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനുഷ്യരും ഒരു തരത്തിൽ കുരങ്ങന്മാർ തന്നെയാണല്ലോ. എന്നാൽ അതിബുദ്ധിമാന്മാരായ ഒറാങ് ഉട്ടാങ്ങുകളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാനാകുന്നത്. തന്റെ ബുദ്ധികൂർമ്മത ഉപയോഗിച്ചുകൊണ്ട് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒറാങ് ഉട്ടാങ്ങിനെ നമുക്കിവിടെ കാണാനാകും. തന്റെ കൈകൊണ്ടും കാലുകൊണ്ടും ഒരു മരക്കഷ്ണം ബലമായി പിടിച്ചുകൊണ്ട് വാൾ ഉപയോഗിച്ചുകൊണ്ട് ആ മരക്കഷ്ണം മറക്കുന്ന ഒറാങ് ഉട്ടാങ്ങിന്റെ ബുദ്ധി വൈഭവം തീർച്ചയായും നമ്മളെ അമ്പരപ്പിക്കും. മരക്കഷ്ണം ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് രണ്ടായി മുറിക്കുന്നത് തീർച്ചയായും കുരങ്ങുകളെ സംബന്ധിച്ച് പുതിയൊരു സാങ്കേതിക വിദ്യ തന്നെയാണ്. ആ പ്രദേശത്തുള്ള മനുഷ്യർ ചെയ്യുന്നത് കണ്ടാകാം ഈ കുരങ്ങുകൾ വാൾ ഉപയോഗിച്ച് മുറിക്കുന്ന വിദ്യ മനസ്സിലാക്കിയത്. കുരങ്ങു വർഗത്തിൽപ്പെട്ട ഓരോ ജീവിയും എത്രത്തോളം ബുദ്ധിയുള്ളവരാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.